നമസ്കാരം. പ്രാചീനകാല സംസ്കാരത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ഐസ്ക്രീം ഉപയോഗിച്ചിരുന്നു. ക്രിസ്തുവിന് 400 വർഷം മുമ്പ് രാജകീയ വിരുന്നുകളിൽ പനിനീരും സേമിയവും ചേർത്ത് തണുപ്പിച്ച് പേർഷ്യക്കാർ ഐസ്ക്രീം വിളമ്പിയിരുന്നു. ഐസിൽ കുങ്കുമപ്പൂവും പഴങ്ങളും മറ്റ് സുഗന്ധ വസ്തുക്കളും ചേർത്തതായിരുന്നു പേർഷ്യൻ ഐസ്ക്രീം. കൂടാതെ പേർഷ്യൻ സാമ്രാജ്യകാലത്ത് പാത്രത്തിലെടുത്ത മഞ്ഞിനു മുകളിൽ പഴച്ചാറുകൾ ഒഴിച്ച് കഴിച്ചിരുന്നു. പ്രത്യേകിച്ചും ചൂടുകാലത്ത് അതിനുവേണ്ട മഞ്ഞ് ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക അറകളിൽ വേനൽക്കാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയോ മഞ്ഞുമലകളിൽ നിന്ന് കൊണ്ടുവരികയോ ചെയ്തിരുന്നു. പേർഷ്യക്കാർ ഐസ്ക്രീം ഉണ്ടാക്കിയതിനു ശേഷമാണെങ്കിൽ കൂടിയും ചൈനയിലും ക്രിസ്തുവിനും 200 വർഷങ്ങൾക്ക് മുൻപ് ചോറും പാലും ചേർത്ത് ശീതീകരിച്ച് ഐസ്ക്രീം ഉപയോഗിച്ചിരുന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിന് ശേഷം 62 നീറോ ചക്രവർത്തി അടിമകളെ കൊണ്ട് മലകളിൽ നിന്നും മഞ്ഞ് കൊണ്ടുവന്ന് ഐസിൽ തേനും കായ്കനികളും ചേർത്ത് കഴിച്ചിരുന്നത്രേ. അറബികളാണ് പാൽ പ്രധാന ഘടകമായി ഐസ്ക്രീം ആദ്യമായി ഉണ്ടാക്കിയത്. പഴച്ചാറുകൾക്ക് പകരം പഞ്ചസാര ഉപയോഗിച്ചതും വ്യാവസായിക ഉൽപ്പാദനത്തിന് വഴി തുറന്നതും അവരായിരുന്നു. 10-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ബാഗ്ദാദ്, ദമാസ്കസ്, കെയ്റോ തുടങ്ങിയ അറേബ്യൻ പട്ടണങ്ങളിൽ ഐസ്ക്രീം പ്രചരിച്ചിരുന്നു. അത് പാലോ ക്രീമോ പ്രധാന ഘടകമായി ഉണ്ടാക്കിയതും പനിനീരും ഉണങ്ങിയ പഴങ്ങളും കായ്കളുമൊക്കെ ചേർത്ത് രുചികരമാക്കിയിരുന്നു. പ്രാചീന റോമൻ, മെസോപൊട്ടോമിയൻ, യവന അല്ലെങ്കിൽ റോമൻ പാചകവിധികളെ അവലംബിച്ചുണ്ടാക്കിയുമാണെന്ന് വിശ്വസിക്കുന്നു. യുവാൻ സാമ്രാജ്യത്തിലെ കുബ്ലൈ ഖാൻ ഐസ്ക്രീം കഴിച്ചിരുന്നെന്നും മാർക്കോപോളോ ചൈന സന്ദർശിക്കുന്നതുവരെ രാജകീയ രഹസ്യമാക്കി വെച്ചിരുന്നെന്നും മാർക്കോപോളോ ഐസ്ക്രീം നിർമ്മാണ രഹസ്യം ഇറ്റലിയിലേക്ക് കടത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിമാർ കുതിരക്കാരുടെ ദീർഘദൂരം റിലേ ഉപയോഗിച്ച് ഹിന്ദുക്കുഷിൽ നിന്ന് ഡൽഹിക്ക് ഐസ് കൊണ്ടുവന്നിരുന്നു. അത് പഴച്ചാറുകളിൽ ഉപയോഗിച്ചിരുന്നു. അമേരിക്കയിലെ ഐസ്ക്രീമിന്റെ ആദ്യ പരസ്യം 1777 ന്യൂയോർക്ക് ഗസറ്റിലാണ് പ്രസിദ്ധീകരിച്ചത്. ബാൾട്ടിമോറിലെ ജേക്കബ് ഫസൽ വൻതോതിൽ ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങിയ ആദ്യ വ്യക്തിയാണ്. പെൻസിൽ വാനിയയിലെ യോർക്കിൽ നിന്നും പാലുൽപ്പന്നങ്ങൾ വാങ്ങി ബാൾട്ടിമോറിൽ എത്തിച്ച് വിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. ചിലപ്പോൾ ആവശ്യക്കാർ കുറയുമ്പോൾ മിൽക്ക്, ക്രീം കുറെ ബാക്കിയായിരുന്നു. അതിനെ അദ്ദേഹം ഐസ്ക്രീമാക്കി വിറ്റു തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഐസ്ക്രീം ഫാക്ടറി അദ്ദേഹം 1851 പെൻസിൽവാനിയയിലെ 7 ഹിൽസിലാണ് അദ്ദേഹം തുടങ്ങിയത്. 2 വർഷത്തിന് ശേഷം ഫാക്ടറി ബാൾട്ടിമോറിലേക്ക് മാറ്റി സ്ഥാപിച്ചു. പിന്നീട് അനേകം ഫാക്ടറികൾ തുടങ്ങുകയും മറ്റുള്ളവരെ ഈ വിദ്യ പഠിപ്പിക്കുകയും ചെയ്തു. വൻ തോതിലുള്ള ഉൽപ്പാദനം ഐസ്ക്രീമിന്റെ പ്രചാരം കൂട്ടുകയും വില കുറയ്ക്കുകയും ചെയ്തു. 1870 ജർമ്മൻ എഞ്ചിനീയറായിരുന്ന കാൾ വോൺ ലിൻഡോയുടെ വ്യാവസായിക റെഫ്രിജറേഷന്റെ കണ്ടുപിടുത്തം സ്വാഭാവിക ഐസ് വെട്ടിയെടുത്ത് കാലങ്ങളോളം സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യം ഇല്ലാതാക്കി. 1926 തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഫ്രീസറിന്റെ വരവും കൂടിയായതോടെ ഐസ്ക്രീമിന്റെ വൻതോതിലുള്ള വ്യാവസായിക ഉൽപ്പാദനം എളുപ്പമാക്കുകയും ആധുനിക ഐസ്ക്രീം വ്യവസായത്തിന്റെ തുടക്കം കുറിക്കുകയും ചെയ്തു. തുടർന്ന് 1997 മൈക്രോബാച്ച് ഐസ്ക്രീം ഉൽപ്പാദനം തുടങ്ങി. ഐസ്ക്രീം ഫാക്ടറികളിൽ നിന്നും ഫ്രീസർ ഘടിപ്പിച്ച വാഹനങ്ങളിലോ ഇൻസുലേറ്റ് ചെയ്ത പെട്ടികൾ ഉപയോഗിച്ചോ കച്ചവട സ്ഥാപനങ്ങളിൽ ഐസ്ക്രീം എത്തിക്കുകയും ചെയ്യാം. വെബ് ഡെസ്ക്, കത്തുമേ ന്യൂസ്.